പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് പാർട്നർഷിപ്പ് ഡീഡുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റിൻ എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട് വീഡിയോ അവസാനം വരെ കാണുക ക്വസ്റ്റിൻ ഏതാണെന്ന് മനസ്സിലാക്കി ആൻസർ നോട്ട് ചെയ്ത് വെക്കുക ആദ്യം തന്നെ എന്താണ് പാർട്നർഷിപ്പ് ഡീഡെന്നും അതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്നും മനസ്സിലാക്കിയതിനു ശേഷം ആ ക്വസ്റ്റിനിലോട്ട് പോകാം പാർട്നർഷിപ്പ് ഡീഡ് മീനിങ് പാർട്നർഷിപ്പ് ഇസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു ഓർ മോർ പാർട്നേഴ്സ് ഇറ്റ് മേ ബി ഓറൽ ഓർ റിട്ടേൺ ദി പാർട്നർഷിപ്പ് ആക്ട് ഡസ് നോട്ട് റിക്വയർ ദാറ്റ് ദ എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ബട്ട് വെതർ ഇറ്റ് ഈസ് ഇൻ റൈറ്റിംഗ് ദ ഡോക്യുമെൻ്റ് ഈസ് കോൾഡ് പാർട്നർഷിപ്പ് ഡീഡ് പാർട്നർഷിപ്പ് ഡീഡെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പാട്ടിൽ ഉൾപ്പെടുത്തിയായിരുന്നു പാർട്നർഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് പേ രണ്ടോ അതിലധികമോ പേഴ്സൻസ് ആളുകൾ വ്യക്തികൾ തമ്മിലുള്ള എഗ്രിമെൻറ്റിനെ പറയുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഇറ്റ് മേ ബി ഓറൽ ഓർ റിട്ടേൺ അത് വാക്കുകൊണ്ടോ എഴുതലോ ആകാം ദ പാർട്ണർഷിപ്പ് ആക്ട് ഡസ് ഡോട്ട് റിക്യർ ദാറ്റ് ദ എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റ് പാർട്ണർഷിപ്പ് നിയമപ്രകാരം എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് എഴുതി തയ്യാറാക്കിയത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല ബട്ട് വെതർ ഇറ്റ് ഈസ് ഇൻ റൈറ്റിംഗ് ദ ഡോക്യുമെൻ്റ് ഈസ് കോൾഡ് പാർട്ണർഷിപ്പ് ഡീഡ് ഇനി ആ എഗ്രിമെൻറ്റ് എഴുതി രേഖപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിൽ ദ ഡോക്യുമെൻറ്റ് ആ ഡോക്യുമെൻറ്റിനെ പറയുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ് അതായത് രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള കരാറിൻ്റെ ആ നിബന്ധനകൾ ഉൾക്കൊള്ളുന്ന പ്രമാണത്തെ പറയപ്പെടുന്ന പേരാണ് പാർട്നർഷിപ്പ് ഡീഡ് നെക്സ്റ്റ് കണ്ടൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് ഒരു പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ ഉള്ളടക്കം എന്നാണ് പറയുന്നത് ഫസ്റ്റ് വൺ നെയിം ഓഫ് ദി ഫേം പാർട്നേഴ്സ് തമ്മിൽ ആരംഭിക്കുന്ന ആ ബിസിനസ്സിൻ്റെ പേരെന്താണെന്ന് ഉൾപ്പെടുത്തിയിരിക്കണം സെക്കൻഡ് വൺ നെയിംസ് ആൻഡ് അഡ്രസ്സ് ഓഫ് പാർട്നേഴ്സ് എത്ര പാർട്നേഴ്സ് ഉണ്ടോ അത്രയും പാർട്നേഴ്സിൻ്റെ പേരും വിലാസവും ഉൾപ്പെടുത്തിയിരിക്കണം നെക്സ്റ്റ് നേച്ചർ ഓഫ് ബിസിനസ് അവർ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ സ്വഭാവം എങ്ങനത്തെ രീതിയിലുള്ള ഏത് രീതിയിലുള്ള ബിസിനസ്സാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചേക്കണം പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ബിസിനസ്സിൻ്റെ സ്ഥലം ഏതാണെന്ന് കാണിച്ചേക്കണം നെക്സ്റ്റ് ഡ്യൂറേഷൻ ഓഫ് പാർട്നർഷിപ്പ് ആ പാർട്നർഷിപ്പ് ബിസിനസ് എത്ര കാലം അവർ നീണ്ടുപോകുമെന്നുള്ള അതിൻ്റെ കാലാവധി ഉൾപ്പെടുത്തിയിരിക്കണം നെക്സ്റ്റ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്നേഴ്സ് ഓരോ പാർട്നേഴ്സും ആ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്ന് ഉൾപ്പെടുത്തിയിരിക്കണം നെക്സ്റ്റ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പാർട്നേഴ്സ് തമ്മിൽ ലാഭം പങ്കിടുന്ന അനുപാതം കാണിച്ചിരിക്കണം നെക്സ്റ്റ് എമൗണ്ട് ഓഫ് സാലറി ഡ്രോയിങ്സ് ഓരോ പങ്കാളികൾക്കും നൽകേണ്ട ശമ്പളത്തിൻ്റെ തുകയും അല്ലെങ്കിൽ ഓരോ പങ്കാളികൾക്കും പിൻവലിക്കാവുന്ന തുകയും രേഖപ്പെടുത്തിയിരിക്കണം ലാസ്റ്റ് വൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓർ ഡ്രോയിങ്സ് മേലോ ക്യാപിറ്റൽ മേലോ ഈടാക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് കാണിച്ചിരിക്കണം എന്താണ് പാർട്ണർഷിപ്പ് ഡീഡെന്നും അതിൻ്റെ കണ്ടൻസും മനസ്സിലാക്കി വെക്കുക ഈ ഭാഗത്തു നിന്ന് എക്സാമിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ആണ് റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദി കേസ് ഓഫ് ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് അതായത് രണ്ട് പാർട്നേഴ്സ് തമ്മിൽ എഗ്രിമെൻറ്റ് പാർട്ണർഷിപ്പ് ഡീഡ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ അവർക്ക് ബാധകമായ നിയമങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് ഷുവറായിട്ട് ചോദിക്കാറുള്ളതാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എഗ്രിമെൻ്റ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ പ്രോഫിറ്റ് രണ്ട് ത തമ്മിൽ ഷെയർ ചെയ്യേണ്ടത് ഈക്വലി രണ്ടുപേരും തുല്യമായിട്ടാണ് പങ്കിടേണ്ടത് നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതായത് ഒരു പങ്കാളിക്കും സ്ഥാപനത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള അവർ നൽകിയിട്ടുള്ള നിന്ന് പലിശ ഈടാക്കാനുള്ള അവകാശമില്ല എഗ്രിമെൻ്റ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതുപോലെ തന്നെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാര്യവും നോ ഇൻട്രസ്റ്റ് ഈസ് ചാർജ് ഓൺ ഡ്രോയിങ്സ് അവർ പിൻവലിക്കുന്ന തുകയിൽ മേൽ യാതൊരുവിധ ഇൻട്രസ്റ്റും ഈടാക്കാൻ സാധ്യമല്ല നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ഓർ അഡ്വാൻസസ് ഷാൽ ബി എൻറ്റൈറ്റിൽ ടു ഗെറ്റ് ആൻ ഇൻട്രസ്റ്റ് അറ്റ് ദി റേറ്റ് ഓഫ് സിക്സ് പെർസെൻറ്റേജ് പെർ ആന ലോൺസ് എന്തെങ്കിലും ആ ബിസിനസിൻ്റെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ആറ് ശതമാനം പലിശ എഗ്രിമെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൊടുക്കേണ്ടത് നിർബന്ധമാണ് സിക്സ് പേഴ്സൻ്റേജ് എന്നുള്ളത് ഓർമ്മയിൽ വെക്കണം വൺ വേഡിനും ചോദിക്കാറുള്ളതാണ് ലാസ്റ്റ് വൺ സാലറി ഓർ അതർ റെമ്യൂണറേഷൻ നോ പാർട്ണർ ഈസ് റീസെൻറ്റേജ് ടു ഗെറ്റ് സാലറി ഓർ അതർ റെമ്യൂണറേഷൻ ഒരു പങ്കാളിക്കും ശമ്പളമോ മറ്റ് പ്രതിഫലമോ ലഭിക്കാൻ അർഹതയില്ല ഈ കേസുകളെല്ലാം പറയുന്നത് പാർട്നേഴ്സ് തമ്മിൽ അവർ തമ്മിൽ വാക്കുകൊണ്ടോ എഴുത്തുകൊണ്ടോ ഒരു എഗ്രിമെൻ്റ് ഒന്നും നിലകൊള്ളുന്നില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത് നന്നായി വായിച്ച് മനസ്സിലാക്കിയെടുക്കുക ഒന്നും കൂടി പറയാം പ്രോഫിറ്റ് ആണെങ്കിൽ രണ്ടുപേരും ഈക്വലായി ഷെയർ ചെയ്യണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെങ്കിൽ നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതുപോലെ തന്നെ നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസും അഡ്വാൻസസും ആണെങ്കിൽ ആറ് ശതമാനമാണ് പലിശ ഈടാക്കുന്നത് സാലറിയും അതർ റെമ്യൂണറേഷൻസും വരുമ്പോൾ അതൊന്നും തന്നെ ക്കാൻ അർഹതയില്ല ഇതുപോലെ ഷോർട്ടാക്കി മനസ്സിലാക്കി വയ്ക്കുക എക്സാമിന് ചോദിക്കുമ്പോൾ ഓൺ വേഡ്സിൽ ആൻസർ ചെയ്യുക ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഈ പാട്ട് കാണുക